നമസ്കാരം എല്ലാവർക്കും ജന്ദാർമേയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ ഇതെന്റെ ഏട്ടൻ നിശാന്ത് അപ്പോ ഏട്ടൻ ഇൻട്രോ വീഡിയോ എടുക്കുന്ന ദിവസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ വീഡിയോ ഫുൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏട്ടനാണ് അപ്പോ ഇന്ന് എന്താണ് ഇന്ന് ചെന്താർമിയുടെ ആദ്യത്തെ എപ്പിസോഡാണ് അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് നമ്മളൊരു വ്ളോഗ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങാമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇത് വെറും ക്ഷേത്രമല്ല ഈ ക്ഷേത്രത്തിൽ നിന്ന് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അത് എന്താണെന്നുള്ളത് ഞങ്ങൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഇതാക്കണില്ല വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷെ ആരും സ്കിപ്പ് ചെയ്യരുത് കാരണം ഈ വീഡിയോൻ്റെ ഹൈലൈറ്റ് പറയുന്നത് തന്നെ ആ ഒരു സസ്പെൻസാണ് അപ്പം ഞങ്ങൾ രണ്ടാളും പോയിട്ടുണ്ട് ചേച്ചി ഇത് ആദ്യമായിട്ടാണ് പോണത് പരിചയപ്പെടുത്താൻ മറന്നു കേട്ടോ ഇത് ഏട്ടൻ്റെ വൈഫാണ് അർച്ചന അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാല്ലേ ഓക്കെ ഓക്കെ പോവും അപ്പം നമുക്ക് പോവാം ബാക്കി വീഡിയോയിൽ കാണാം മലപ്പുറം പെരിന്തൽമണ്ണയിലെ അരക്കുവറമ്പ് കുറ്റിപ്പുളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് ഒരു 50 മീറ്ററോളം നടക്കാനുണ്ട് അപ്പൊ ഈ കാലാവസ്ഥ എങ്ങനെയെന്ന് അറിയില്ല അപ്പൊ നമ്മൾ വഴിക്കുന്നില്ല അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോവാ അല്ലേ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാവും ആ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ഉള്ളൊരു മനോഹാരിത അങ്ങനെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് നമുക്കിവിടെ എത്തിയാൽ അനുഭവപ്പെടുന്നത് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെയും വരാൻ തോന്നുന്ന അത്രയും ഒരു ഭംഗി ഈ ക്ഷേത്രത്തിനും അതിൻ്റെ ചുറ്റുപാടിനും ഉണ്ട് അധികവും ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ മരത്തിൻ്റെ കൊടിമരമാണ് കണ്ടുവരുന്നത് എന്നാൽ ഈ കാണുന്ന കൊടിമരം ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് അതുപോലെ തന്നെ ഏകദേശം 32 അടിയാണ് ഇതിൻ്റെ ഉയരം പൂർണ്ണമായും ജലത്തിൽ നിലകൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ അർദ്ധനാരീശ്വര ക്ഷേത്രം വെള്ളത്തിലൂടെ പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ശരിക്കും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ശ്രീകോവിൽ നമസ്കാര മണ്ഡപം അഷ്ടദിക്പാലകന്മാർ സാന്നിധ്യം ചെയ്യുന്ന പ്രദക്ഷിണ വഴി അതുപോലെ തന്നെ സോമസൂത്രം സോപാനം ബലിക്കല്ല് പുറത്തുള്ള പ്രദക്ഷിണ വഴി തുടങ്ങിയ നമ്മുടെ എല്ലാ ക്ഷേത്ര സങ്കല്പങ്ങളും ഇവിടെ വെള്ളത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തോട് ലയിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രക്കുളം ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്
നല്ല വെളിച്ചമുണ്ടെങ്കിൽ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ ശിവരാത്രി പൂജയ്ക്ക് വേണ്ടി വെള്ളം വറ്റിക്കുമ്പോഴോ മാത്രമാണ് നമുക്ക് ശിവലിംഗം കാണാൻ സാധിക്കുന്നത്. ശിവരാത്രി നാളിൽ വെള്ളം വറ്റിച്ചുകൊണ്ട് ഇവിടെ വിഗ്രഹത്തിന് അഭിഷേകം നടത്താറുണ്ട്. ഉപദേവത സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ മണിക്കിണറിലാണ് എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. സ്വയംഭൂവായിട്ടുള്ള ഇവിടുത്തെ അർദ്ധനാരീശ്വര വിഗ്രഹം രണ്ട് ശിലകൾ കൊണ്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ചൈതന്യം ഗംഗയിലിരുന്നു കൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെ ആളുകളുടെ വിശ്വാസം. മിഥുന മാസത്തിലെ മകന്നാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം. അന്നേ ദിവസം നടക്കുന്ന 1008 കുടം ജലാഭിഷേകമാണ് ഇവിടുത്തെ പ്രത്യേക വഴിപാട്. അപ്പോൾ ഇവിടുത്തെ ഈ ജലാഭിഷേകത്തിന് വേണ്ടി ഭക്തജനങ്ങൾ 3 ദിവസത്തെ വ്രതത്തിന് ശേഷം ക്ഷേത്രകുളത്തിൽ മുങ്ങി ശുദ്ധി വരുത്തിയതിന് ശേഷം ഇവിടുത്തെ തന്നെ മണിക്കിണറിൽ നിന്ന് വെള്ളം ചെമ്പുകുളത്തിൽ ശേഖരിച്ചിട്ടാണ് ഈ പ്രത്യേക വഴിപാട് നടത്തി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മഴവെള്ളം നിറഞ്ഞിട്ട് നിൽക്കുന്നതാണെന്ന്. പക്ഷേ എല്ലാ കാലത്തും ഈ അമ്പലം വെള്ളത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവലിംഗം വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണെങ്കിൽ ചൈതന്യം വർദ്ധിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഈ ശിവലിംഗം എല്ലാ കാലത്തും വെള്ളത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. എല്ലാ വർഷത്തിലും ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന അഭിഷേക ജലത്തിലാണ് ഭഗവാൻ വസിക്കുന്നത് എന്നും ഈ തീർത്ഥജലം ഗംഗയായിട്ട് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ജലത്തിന് ഔഷധഗുണം ഉള്ളതായിട്ടും അറിയപ്പെടുന്നു. അപ്പോൾ ദക്ഷിണ ഭാരതത്തിലെ തന്നെ അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നായ അരക്കുവറമ്പ് ശ്രീ വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അർച്ചന ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു സർപ്രൈസ്? തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. നമ്മൾ സാധാരണ കാണുന്ന അമ്പലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഇവിടെ ഉണ്ടായത്. അപ്പോൾ എല്ലാവരും കൊറോണയൊക്കെ മാറിയ ശേഷം ഇവിടെ വരിക, ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം സ്വയം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണം കൂടി അമർത്ത, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്പോൾ വിശേഷം കഴിഞ്ഞു. ബൈ. ഓ ബൈ.